നമസ്കാരം, എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. കർഷകരിൽ നിന്നും ലഭിച്ച നെല്ലിന് എത്രയും പെട്ടെന്ന് പണം നൽകണം എന്ന് വെൽഫെയർ പാർട്ടി. ജില്ലയിൽ സപ്ലൈകോയുടെ നെല്ലു സംഭരണം തകൃതിയായി നടക്കുമ്പോഴാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ കീഴിൽ ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ തുക ലഭിക്കാതെ കർഷകർ. കിലോഗ്രാമിന് 28.20 രൂപ തോതിലാണ് ഇത്തവണ നെല്ല് സംഭരിക്കുന്നത്. മുൻകാലങ്ങളിൽ PRS ലോൺ സംവിധാനം വഴി സംഭരണം നടത്തിയാൽ ഒരാഴ്ചക്കകം കർഷകർക്ക് വില ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ മറ്റു പല ജില്ലകളിലും ഈ രീതി തുടരുമ്പോഴും മലപ്പുറം ജില്ലയിൽ ഈ രീതി മാറ്റി. സംഭരണ വില കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. December 12 ശേഷം നെല്ല് നൽകിയവർക്ക് ഇതുവരെ തുക ലഭിച്ചിട്ടില്ല. നെല്ല് സംഭരിച്ചതിൻ്റെ മുഴുവൻ കയറ്റുകൂലിയും ഇത്തവണ കർഷകനാണ് നൽകിയത്. ഒരു വിഹിതം പിന്നീട് സംഭരണ വിലയ്ക്കൊപ്പം ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. മുൻവർഷങ്ങളിൽ 1 ഏക്കറിൽ നിന്നും 2200 കിലോഗ്രാം നെല്ല് സംഭരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അത് 2100 കിലോഗ്രാം ആക്കി കുറച്ചു. കർഷകർക്ക് വിളവ് കൂടുതലുമാണ്. മിക്ക കർഷകർക്കും ഏക്കറിന് 2400 കിലോഗ്രാം വില വിളവ് ലഭിച്ചിട്ടുണ്ട്. സംഭരണത്തിന് ശേഷവും പല കർഷകർക്കും നെല്ല് കെട്ടിക്കിടക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അങ്ങാടിപ്പുറം കൃഷിഭവന്റെ കീഴിൽ നെല്ലുകൾ സംഭരിച്ചിട്ട് 1 മാസം പിന്നിട്ടു. എന്നാലാകട്ടെ, കർഷകർക്ക് ഇതുവരെ ആകട്ടെ അതിൻ്റെ പൈസ ലഭിക്കാത്ത ഒരവസ്ഥാ വിശേഷമാണുള്ളത്. 28 രൂപ 20 പൈസ എന്നുള്ള നിരക്കിലാണ് നെല്ല് സംഭരണം നടത്തിയത്. മുൻ വർഷങ്ങളിലൊക്കെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ പണം നൽകുന്ന PRS ലോൺ സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സംവിധാനം ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതുവരെ ആയിട്ട് കർഷകർക്ക് പണം എത്തിയിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൃഷിഭവൻ മുഖേന നൽകിയ പൊന്മണി നെല്ലാണ് സംഭരിക്കുന്നത്. ഈ നെല്ലിന് പുറത്ത് മാർക്കറ്റിൽ വില കുറവാണ്. ഇടത്തരം ചെറുകിട കർഷകരെല്ലാം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തും കടം വാങ്ങിയും മറ്റുമാണ് കൃഷി ഇറക്കിയത്. സംഭരണ വില ലഭിക്കുന്നത് വൈകുന്നത് മൂലം കർഷകർ പ്രയാസപ്പെടുന്നു. അതിനാൽ January 31 വരെ നെല്ല് സംഭരണം നടത്തിയ മുഴുവൻ കർഷകർക്കും എത്രയും പെട്ടെന്ന് പണം നൽകണം എന്നും അല്ലായെങ്കിൽ PRS ലോൺ സംവിധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി പലമ്പൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ, ട്രഷറർ സക്കീർ അരിപ്ര തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ആഷിഖ് ചാത്തോലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് നസീമ മനാഫ് നന്ദിയും പറഞ്ഞു. MTV ന്യൂസ് അങ്ങാടിപ്പുറം. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ, തമാശകളും കളിച്ചിരികളും ഉണ്ടാവും, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം.